ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടീസ് ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വയനാട് വ്ളോഗിൻ്റെ പാർട്ട് ടു ആയിട്ടാണ്. പാർട്ട് വൺ കാണാത്തൊരു ചാനൽ പോയി ഒന്ന് നോക്കുക, പാർട്ട് വൺ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് 31-ാം തീയതിയാണ് ഇതുവരെ എനിക്ക് എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെയാണ് എക്സാമൊക്കെ കഴിഞ്ഞത്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. നാളെ ആയതായാലും കേരളപ്പിറവി നവംബർ 1-ാം തീയതിയാണ്. അപ്പോൾ സ്കൂൾ വർക്കാണ് പോരാത്തതിന്. ഇപ്പോൾ അവിടെയൊക്കെ ആവും. അപ്പോൾ ഫസ്റ്റത്തെ 3 ദിവസം ക്ലാസ് ഉണ്ട്, പിന്നത്തെ 3 ദിവസം ക്ലാസ് ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ പിന്നത്തെ 3 ദിവസം എങ്ങനെയെങ്കിലൊക്കെ ഇടാൻ പറ്റുമോ നോക്കാം. വീഡിയോസ് എങ്ങനെയെങ്കിലൊക്കെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇടാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിൽ കാരാമ്പുഴ ഡാം പറഞ്ഞൊരു ഡാം ഉണ്ട് പറഞ്ഞിട്ട് അവിടേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അടിപൊളിയാണ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ പോണ വഴിയിലാണ് ഇപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. വണ്ടി റോഡ് കണക്കിന് വണ്ടികളാണ് അവിടെ, നിർത്താൻ പോലും മര്യാദക്ക് സ്ഥലം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരു സൈഡ് കൊണ്ടുപോയി എങ്ങനെയൊക്കെ ഒതുക്കി നിർത്തിയാണ് ചെയ്തത്. അപ്പോൾ ഫുള്ള് തിരക്കാണ് ഗൈസ്. ഞങ്ങളൊക്കെ എന്നിട്ട് അവിടെ ഇറങ്ങിയാണ്ട് ടിക്കറ്റ് എടുത്ത് കയറി അവിടെ അങ്ങനെ ഫുള്ള് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സിറ്റ് വേ ആണ്, അപ്പോൾ അപ്പുറത്ത് കൂടിയാണ് പോകേണ്ടത്. അറിയാതെ അവിടെ കൂടിയാണ്ട് കയറി പോവുക, അങ്ങനെയല്ല കേട്ടോ ഗൈസ്. അവിടെ കൂടിയല്ല പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് വീഡിയോ ക്ഷയിക്കുന്നത്, ഞാൻ മറ്റേ ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്താ പറയുക, സെൽഫി സ്റ്റിക്കില്ലേ, അത് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് എന്താ, സെൽഫി സ്റ്റിക്ക് അത്ര എന്താ കയ്യുമ്പോൾ പിടിക്കുമ്പോൾ അത്ര രീതിയിലൊന്നും ഷേക്കൊന്നുണ്ടായില്ല. പക്ഷേ വീഡിയോ കണ്ടു നോക്കുമ്പോൾ ഭയങ്കര സ്റ്റെക്ക് ഷെയ്ക്കാൻ, പിന്നെ സ്റ്റെക്കില്ല, ഭയങ്കര ഷെയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇത്. അവിടെ പോരത്തിന് നല്ല ചെടികൾ, പിന്നെ അതേപോലെ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. ഗെയിം മീൻസ് ഇങ്ങനെ സിപ് ലൈന്, പിന്നെ എന്തൊക്കെയെന്നു എനിക്കെന്നെ ഓർമ്മയില്ല, കുറേ ഉണ്ട്. കുറേ പോയി വന്ന് എത്രയോ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വിടുന്നത്. ഓക്കെ, പോയി ഓടുമ്പോഴൊക്കെ നല്ല ഷേക്ക് ഉണ്ടാവും കേട്ടോ ഗൈസ്, ഭയങ്കര ഓട്ടമാണ്. അവിടെ ഓണപ്പൂക്കളെ ഇട്ടിരിക്കുന്നു ഗൈസ്. ഓണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആണോന്ന് സംശയമുണ്ട്. ഓണത്തിൻ്റെ അന്നേറ്റാണ് ഗൈസ് ഞാൻ പോകുന്നത്, ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഓണാശംസകൾ എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ പൂക്കളാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇവിടെ കൂടിയാണ് പോകാനുള്ളത്. ആ മലൻ്റെ അവിടെ ആ മലൻ്റെ മുകളിൽ നേരെ കാണുന്ന ആ മലൻ്റെ മുകളിൽ നിന്നാണ് സിപ് ലൈന് ഇതുവരെ വരുട്ടോ ഗൈസ്. അപ്പോൾ സിപ് ലൈനിലൊന്നും ഞാൻ കയറുന്നില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് വയനാട്ടിലേക്ക് പോയപ്പോൾ എന്താ കഴിഞ്ഞ ഏത് ഡാമേന്നു വാനാസുര ഡാം പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു സിപ് ലൈന്. അതിൽ കയറുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്ന മാത്രമുള്ള വീഡിയോ ഗൈസ്, അയിമൊന്ന് വീഡിയോ എടുത്താൽ ഫോൺ നിലത്ത് കിടന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പം ഞാൻ അതുമ്മ പോയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ അതുമ്മ എന്താ വരുന്ന ഉമ്മ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അവിടെ മൊത്തം ആൾക്കാരാണ്, ഈ സ്റ്റിക്കും കൊണ്ട് കുടുങ്ങി വെച്ച് നല്ല എന്താ ഷേക്ക് ഉണ്ട്. ഓക്കെ, പോലെ തന്നെ ഫോണിൻ്റെ കനം കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഒക്കെ ഉണ്ടാവും ഒന്ന് ശരിക്കും. അതാ സ്ലേഡർ അനിയനെ അനിയ കുതിരനായിട്ട് ടോണിക്കന്നെ ശേഖർ പോലെ ഇത് അവിടെ നിന്നാണ്ട് ഓഹോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഇജന്നെയാണ് അറിയാം. അതാ അപ്പോൾ ഇവർക്ക് സ്ലേഡർ എന്ന ജീവനാണ് നല്ല ഇഷ്ടമാണ് എനിക്ക് സ്ലേഡർ മുതിരുന്നത്. അപ്പോൾ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് ചെറുതിലാണ് ഇവന് കയറല്. അപ്പോൾ അത് കുറച്ചേരം ഉതിർന്ന് കഴിഞ്ഞിട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോന്നു. അപ്പോൾ ഇവിടെ മൊത്തം ചെടികളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടിരുന്നു, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ചാടുന്നൊരു സാധനമാണ്. അപ്പോൾ അപ്പച്ചനെ ഇവിടെ ചാടുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കയറാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കയറാൻ പോകണം. അതിൽ അങ്ങനെ ചാടി കളിച്ചുകൊണ്ട് വയറിൻ്റെ അടിയിൽ കണ്ട് എത്തുമ്പോൾ കളിച്ച് നിൽക്കില്ല. നിങ്ങൾ കയറിയിരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. താഴെ ഞാനും എൻ്റെ അനിയനൊക്കെ പോകുന്നുണ്ട്. ആ ഇന്നെ ഷൂട്ടി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ത വിട്ട് നിൽക്കുകയാണ്, വരുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് സാധനം ഗൈസ്, ഇവിടുന്ന് കാണുന്നില്ല. ആ ഓയിൽ 2 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വർക്കാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ
കയറണം എന്നൊക്കെ പറഞ്ഞ പണിയിൽ കയറ്റാൻ പോയിന്. അപ്പം ഞാൻ കയറണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണാം. കേട്ടൊന്നുമില്ല. എവിടെ മൊത്തം പോവാണ്. പിന്നെ ഉമ്മക്ക് പൂപ്പിരാന്തായതുകൊണ്ട് എന്താ ഇങ്ങനെ പൂവിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും. ഉമ്മയാണല്ലോ എന്താ ക്യാമറാമാൻ, അതിൻ്റെ കുഴപ്പമുണ്ടാവും. പൂവിൻ്റെ കുറേ വീഡിയോസ് എടുക്കും. അപ്പോൾ അതൊന്ന് കയറിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതാ അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഹെൽമെറ്റ് ഇടും, പിന്നെ സൈഡിൽ മറ്റേ ജാക്കറ്റ് പോലെ കുറേ ഇടും. ഇത് എൻ്റെ കസിൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ കണ്ട്. അപ്പോൾ അതിൻ്റെ കസിനായിരുന്നു ആ നേരത്തെ കണ്ടത്. ഇത് ഞാനാണ് കേട്ടോ ഗൈസ്, ഇതുമ്മ കയറിയത് ഞാനാണ്. ആ ഇന്നെ നോക്കിയിരിക്കുന്ന എൻ്റെ കസിനാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളപ്പം വന്ന ഫാമിലിയിലത്തെ ഇപ്പോൾ ഇതിൻ്റെ അനിയനാണ്. ആ ചങ്ങനക്ക് കയറണമെന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞു, പക്ഷേ എനിക്ക് കയറാനൊന്നും പറ്റില്ല. ചെറിയ അനിയന് കയറാൻ പറ്റി, അല്ല അച്ഛാ ഏറ്റവും ചെറുതിന് കയറാൻ പറ്റില്ല. അതിന് രണ്ടനിയന്മാരില്ലേ, അതിൽ ഒരനിയനെ കയറാൻ പറ്റി, ഏറ്റവും ചെറിയ അനിയന് കയറാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര ടൈറ്റാണ് ഗൈസ്, വരുമ്പോൾ ഒട്ടണ നിൽക്കുമോ സാധനം. പിന്നെ അറിഞ്ഞ് പോരാനും പറ്റില്ല, ഇത് ചാടുന്നുണ്ടാവും. തടിയിക്കുമ്പോൾ വയറ് കാളിയിട്ട് നിൽക്കില്ല, അങ്ങനെ സംഭവമുണ്ട്. പിന്നെ അതിമൊന്ന് കാല് ശരിക്ക് വെക്കാനൊന്നും വയ്ക്കില്ല ഗൈസ്, അവിടെ ഇരിക്കണ പോലെയാണ് വയറിങ്ങനെ ഇത് വയ്ക്കാവും. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. കയറിയവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അതിൻ്റെ പേരെന്താന്ന് അറിയില്ല, പേരൊന്നും അടിയിൽ കമൻറ്റ് ചെയ്ത് തരും. അപ്പം അപ്പുറത്തത് ആ സ്ലേറ്റർ ചെറുതായിട്ട് കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇത് അവസാനമായിട്ടാണ് വീഡിയോ എടുത്തതെന്നൊരു സംശയം നിൽക്കുന്നുണ്ട്. ഉമ്മ അവസാനമായിട്ടാണ് വീഡിയോ എടുത്ത് തോന്നുന്നുണ്ട്. കുറച്ചല്ല കേട്ടോ കഴിച്ച്, കുറേ നേരമുണ്ട്, ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉണ്ട് അത്. പക്ഷേ ഉമ്മ അവസാനമായപ്പോഴത്തെ വീഡിയോ എടുത്ത് നിർത്തിയത് തോന്നണം. അപ്പം ഇനി ഇപ്പോൾ വേറെ ഒന്നിൽ കയറുന്നുണ്ട് ഇതിൻ്റെ ഇപ്പം. അപ്പോൾ അത് എന്താ 70 കിലോ എൻ്റെ താഴേക്കുള്ളവർക്ക് മാത്രമേ പറ്റൂ. ഞാൻ പിന്നെ അതിൽ കയറിയുണ്ട്, അതിൽ കയറിയിട്ടുണ്ടായില്ല. ഇത് വലിയവർക്കും ആണ് പിന്നെ പ്രത്യേകിച്ച് പറ്റുണ്ടാവുള്ളൂ. അത് ഞാൻ കുറേ ഇത് കുറേ നേരം ഉണ്ടായതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. ഇത് ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. കുറേ നേരത്തെ ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആകെ ഒരാൾക്ക് മാത്രമുള്ള അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുക. അപ്പോൾ എൻ്റെ എന്താ ഫോൺ വെച്ചിട്ട് ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്നും ഡിലീറ്റ് ആക്കാനും പറ്റില്ല, അപ്പോൾ ഫോൺ ആകെ ഹാങ്ങായി നിൽക്കുകയാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഫസ്റ്റൊരു ഇതൊക്കെ ജാക്കറ്റല്ല ഒരു ഇത് കൊളുത്താലും സാധനങ്ങൾ, പിന്നെ ഒരു ഹെൽമെറ്റ് ഇടും. വലിയ സേഫ്റ്റി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സാധനത്തിൽ കെട്ടും, എന്നിട്ട് അത് ആ ബാക്കിൽ ഇത് മറ്റേ ഡെസേർട്ട് കൂടിയൊക്കെ ഓടിക്കണ മറ്റേ വണ്ടിയില്ലേ, അതേപോലത്തെ വണ്ടിയിൽ കൊണ്ടുപോകും. അത് വലിക്കട്ടോ ചെയ്യുക, ബാക്കിലാണ്ട് വെച്ചുകൊണ്ട് ഒറ്റ വലിയ മണ്ണി ഇങ്ങനെ വലിച്ചെന്ന് കൊണ്ടുപോകും. എന്നിട്ട് അവസാനം ഉണ്ട് വിടുവല് പറയൊന്നുമില്ല, കണ്ടോളും ഗൈസ്. ആ അപ്പം അത് പൊക്കിട്ടോ, ഇനിയാണ്ട് ഞാൻ വണ്ടി വെച്ചിങ്ങനെ കൊണ്ടുപോകും. വണ്ടി പേരെന്താ ബഗ്ഗിയോ അങ്ങനെ എന്തോ അല്ലേ, ഓർമ്മല്ല. അപ്പോൾ അത് അങ്ങനെ വലിച്ചു കൊണ്ടുപോകും, പറയുന്നില്ല കേട്ടോ ഗൈസ്. വിടുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവുള്ളൂ, ഒറ്റ വിടലാണ്. എന്നിട്ട് ഞാൻ സ്പീഡ് കിട്ടിയോണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ഇത്ര സ്പീഡൊന്നും ഇല്ലെങ്കിലും നല്ല ആവശ്യത്തിന് നല്ല സ്പീഡൊക്കെ ഉണ്ട്. ഞാൻ പോയതിനേം കാട്ടി നല്ലതാണ് എന്ന് അപ്പം പറഞ്ഞേ. എന്താ വയറൊക്കെ നല്ല രീതിയിൽ കാളിക്കണമെന്നാണ് പറഞ്ഞേ. വയറൊക്കെ നല്ല ഇതുണ്ടാവും പോകുമ്പോൾ. നിങ്ങളൊക്കെ കയറിക്കണേ പറയുക ഗൈസ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വേറെയും കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടുണ്ടായില്ല, പക്ഷെ ഇതിൽ മാത്രം പോയി. എന്നിട്ട് പിന്നെ എന്താ ഒരു ഡാം കാണാനാണ് കാര്യമായിട്ട് പോയത്. പക്ഷെ ഡാമൊക്കെ എത്തിയിട്ടുണ്ടായില്ല, ഡാം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഡാമക്കിപ്പോൾ. ഞാൻ ഇവിടെ പിന്നെ നല്ല രീതിയിൽ കല്ലൊക്കെ ഉണ്ട് ഗൈസ്, നല്ല കല്ലാണ് ഇവിടെ. ഓരോരോ ഓട്ടയും ഉണ്ടാവും ഇടയിൽ കൂടി, നല്ല കല്ലും ചെറിയ ചെറിയ ഓട്ടയും ഉണ്ടാവും. നോക്കി നടന്നിട്ടില്ലെങ്കിൽ ഓട്ടയെ കാണാൻ കാര്യം. സംഭവം മുമ്പിലൊക്കെ ജനിയൻ പോകുന്നിടത്ത് കൂടിയൊക്കെ വലിയ ഓട്ടമുണ്ട്, ഇതാക്കണ്ട. ചിലതൊക്കെ ചെറുത് ചില വലുതൊക്കെ ഉണ്ട്, കുറേ വലുതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നല്ല കല്ലുമാണ് കടക്കട. അപ്പോൾ ഓലഞ്ഞയിൽ ചിലതിലൊക്കെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇപ്പോൾ പോയ സാധനമാണ് കാണുന്നത് ബാക്കിൽ. അതാ ഒരാളതാ പോണുണ്ടോ അതിൽ.
അപ്പം വീഡിയോ ആകെ 13 മിനിറ്റൊക്കെ ഉള്ളൂ. 13 മിനിറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴാണ് അതിശയം. പാർട്ട് 2 ആണ് ഗൈസ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇതാണ് ഡാം, അടിപൊളിയാണ് കാണാൻ. ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടി ഇന്ന് ചെറുതായിട്ട് ഇന്ന് ഷെയ്ക്കാവും. വേറെ ഒന്നുണ്ടല്ല, ഞാൻ അവിടുത്തെ ഇത് എന്താന്ന് പറയുക, മല ഉണ്ടായിരുന്നു, ആ മല കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് പൊക്കി പൊടിച്ച് പൊട്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ആ ഇവിടുന്നാണ് തോന്നുന്നത് ആ മല കാണാൻ വേണ്ടിയിട്ട് ഞാൻ പൊക്കിയതാ, വെറുതെ പൊക്കി. അപ്പോൾ പറ്റ പൊക്കിയപ്പോൾ ആകെ ഷെയ്ക്കായി. ചില ഭാഗത്തു നിന്നൊക്കെ നല്ലപോലെ കിട്ടിട്ടോ. ഇവിടെ നിന്നൊക്കെ ഞാൻ പൊക്കിയതാണ് ഗൈസ്, ഇങ്ങനെ കാണാൻ പൊക്കിയുണ്ട്. ആ ഇതാ തോന്നു അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ. ഇതാ കണ്ട ആ മല കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്രയും നേരം പൊക്കിയത്. എന്താ ചെയ്യുക, അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ അതാ ഞങ്ങൾ ഉച്ചക്കാണ് എത്തിയിട്ടുള്ളത്. ഞാൻ എന്താ ബ്രൈറ്റ്നസ് കുറച്ച് ഇടുകയാണ്, വേറെ ഒന്നുമുണ്ടല്ല. അവിടെ നല്ല വെയിലുണ്ടായിരുന്നു, ബ്രൈറ്റ്നസ് കുറച്ചാലേ എങ്ങനെയെങ്കിലുമൊക്കെ കാണാനെങ്കിലും പറ്റുള്ളൂ ഗൈസ്. ഇതാണ് അപ്പോൾ ഡാം കേട്ടോ, ഡാമിൽ നിന്ന് വരുന്ന വെള്ളമായിരുന്നു. ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും, ഇനി ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മതി. അപ്പതാ ഞങ്ങൾ അവിടുന്ന് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഫസ്റ്റ് വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നു ഒരു പുല്ലൊക്കെ. ഇനി അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു, അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന്. അവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്, വൈകുന്നേരം വന്നാൽ മതി. ഒരു ഈവനിങ് ടൈം നല്ല രസമാവും, സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നറിയില്ല. വേക്കുണ്ടാവും അറിയില്ല, അതിൻ്റെ അപ്പം അവിടുന്ന് ഇങ്ങനെ തെറ്റേയും കണ്ട് ഇങ്ങനെ പോയി നോന്നിരിക്കാണ്. ഇരിക്കണ്ട, നോക്കിയും കണ്ട് പോന്നോ, വേറെ അവിടെ ഇരിക്കാൻ പോവുക. ഇവിടെ എന്തോ കുറെ കല്ലുകൊണ്ട് എന്തൊക്കെയാ കുത്തിപ്പണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്താണാവോ. അപ്പോൾ അതാ എക്സൈറ്റിക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടി പോകണ്ടോ വിചാരിച്ച് ഒരു സൈഡിൽ കൂടി കണ്ട് പോന്നപ്പോൾ ഇതാ പുല്ലിക്കണ്ട് എത്തി. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിച്ച്, ഇത് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാണ്. വിഷയാക്കണ്ട, കൊട 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 ഒന്നുമില്ല, ശശിയെ ഞങ്ങളെല്ലാവരും കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടുന്നുണ്ട്. അപ്പുറത്ത് ഭയങ്കര തീറ്റയാണ് ഗൈസ്. ഓറിയോ ബിസ്ക്കറ്റ് ഹം 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 ലൈസ് കുട്ടിയ എന്താ ആയുസ് ഉണ്ടായിരുന്നു. ശക്തി മത്സരാണ് ഗൈസ്, അല്ല വിചാരിച്ചതാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നൊക്കെ എക്സിറ്റ് ആയി പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.